നമ്മുടെ പുഷ്പമ്മി ഉണ്ടാക്കിയ മാംഗോ ജവാനി അടിപൊളി ഐറ്റം ആണ്. ഓ വെറൈറ്റി ടേസ്റ്റ്. അപ്പോൾ മാംഗോ ജവാനി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് വീഡിയോയിൽ കേൾക്കാം. ഹായ്, പാടെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാംഗോ ജവാനിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിൽ എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഞങ്ങളിവിടെ ഇത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇതധികം ആരും വാങ്ങി കഴിക്കാറുമില്ല, കടകളിലൊന്നും ഇത് കിട്ടില്ല. ഞങ്ങൾ സ്വന്തമായി ഇത് ഉണ്ടാക്കി പരീക്ഷിച്ചതാണ്. ഞങ്ങൾ കഴിക്കാറും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ടേസ്റ്റുള്ള സാധനമാണ്, എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം വേണ്ടത് നമ്മൾക്ക് മാങ്ങ നല്ല പഴുത്തതാണ്. നമ്മുടെ പാടിയിലുണ്ടായ ഒരു മൂന്ന് മാങ്ങ വേണം, ഒരു നേന്ത്രപ്പഴം, പിന്നെ നമുക്ക് പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, ജവ്വരി, ഇത്രയും സാധനം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം തിളപ്പിക്കണം. അത് തിളപ്പിച്ചിട്ട് ഈ ജവ്വരി ഒന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പൊ ഫസ്റ്റ് നമുക്കൊന്ന് വെള്ളം തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം, ഒരു ഒന്നര ഗ്ലാസ് ആയിക്കോട്ടെ, വെള്ളം കളയാനുള്ളതാണ്. ഇത്ര വെള്ളം മതി, നല്ലപോലെ തിളക്കട്ടെ. ഇപ്പൊ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് ഇടണം ജവ്വരി. ഇതാ ഇത്രേ ഇടണ്ടുള്ളൂ. ഇതാ ഒരു കയ്യിലിടുന്നുണ്ട് ജവ്വരി, ഒരു അര കയ്യിലിട്ടിട്ടുണ്ട്. ഒന്ന് ഇത്തിരി വേകട്ടെ. അപ്പൊ ഇതാ നല്ലപോലെ ജവ്വരി ഒന്ന് തിളച്ച് നല്ലതായിട്ടുണ്ട്. ഈ ജവ്വരി എന്താണെന്ന് വെച്ചാൽ ഒട്ടും. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഇതിങ്ങനെ വേവ് പകുതിയിൽ നിന്ന് നോക്കണം. ഇതാ ഈ അളവേ വേകാവൂ, ഇതെങ്ങനെ വേകാവൂ. ഇത് വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ ഗ്യാസ് ഓഫാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അത് ഒന്നൊന്നും ഒട്ടില്ല, ഒറ്റ ഒറ്റയായിട്ട് കിട്ടും. അപ്പൊ നമുക്കിതിനെ ഒന്ന് വാർത്തെടുക്കാം. അപ്പൊ നമ്മൾക്ക് ഇനി മൂന്ന് മാങ്ങയൊന്ന് ചെത്തിയെടുക്കാം. നല്ല പഴുത്തത് നോക്കി എടുക്കണം. ഇത് നമ്മൾക്ക് ജ്യൂസ് അടിക്കാൻ എന്താ കറക്റ്റായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെക്കഡേഷനുള്ളത് പൊടി പൊടിയായി അരിഞ്ഞ് വെച്ചിട്ട്. അപ്പൊ നമുക്കിനി ഒരു പഴം എടുക്കാം. ഇതിന്റെ കറുപ്പൊക്കെ നന്നായി വൃത്തിയായി പോണം, കറുപ്പ് പെടാൻ പാടില്ല. തെങ്ങനെ ഇരിക്കണം നമ്മൾക്ക് ചെത്തി നോക്കിക്കോളൂ. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് ഇനി ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് നല്ലൊരു ജ്യൂസ് ജാർ എടുക്കുക. ആ ജാർ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം മാമ്പഴം ഇട്ട് കൊടുക്കാം. മൂന്ന് മാങ്ങാപ്പഴം ഉണ്ട്, ഒരു നേന്ത്രപ്പഴം, മൂന്ന് സ്പൂൺ പഞ്ചസാര. നമുക്കതിനെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിങ്ങനെ തുറന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഇതിനെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഒരു അഞ്ചെട്ട് പീസ് ഉണ്ട്, നോക്കിക്കോളൂ. ഒന്ന് അടിച്ചു കൊടുക്കാം. നമുക്കിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കൻസ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ജ്യൂസ് നല്ലപോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ ഇത്ര ജവ്വരി ഇട്ട് കൊടുക്കണം. അതിന്റെ മുന്നേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഈ ജവ്വരിയിലേക്ക് ഒഴിക്കണം. ഇങ്ങനെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതെങ്ങനെ ഇതാ നോക്കിക്കോളൂ. ഇങ്ങനെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷമേ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ജവ്വരി അതിൽ കട്ടി പിടിച്ചു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചു തരുന്നത്. ഒന്ന് നമ്മൾ അതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ജ്യൂസ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. നോക്കിക്കോളൂ, ഇത്രേ പണിയുള്ളൂ. എന്നിട്ട് നമ്മൾക്ക് ഒന്ന് വേറെ തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ഇതിനെ ഒരു വലിയ ഏതിലാ നമ്മ ഒഴിക്കണ വെച്ചാൽ അതിലേക്ക് ഒഴിച്ചിട്ടും ആക്കെ അതാ മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാം. അതൊക്കെ അവരവൻ്റെ സൗകര്യം പോലെ. അപ്പൊ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നോക്കോ, ചെറുതായ മാങ്ങ കട്ട് ചെയ്ത് വെച്ചാണ്, റെക്കഡേഷൻ ആണ്. നോക്കിക്കോളൂ. അണ്ടിപ്പരിപ്പൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്നും കൂടി ഇട്ട് കൊടുക്കാം. ബാബു, നമ്മുടെ മാംഗോ ജവാനി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നോക്ക്.
പുഷ്പമ്മന്റെ സ്വത്താണ്, അവകാശമാണ് ഇത്. അതായത് ലോകത്ത് എവിടെയും റെസ്റ്റോറന്റ് അല്ല ജ്യൂസ് കടയിൽ എവിടെ പോയി ചോദിച്ചാലും ഈ ഒരു ഐറ്റം കിട്ടില്ല. കാരണം ഇത് പുഷ്പമ്മന്റെ റെസിപ്പി പറഞ്ഞത് കിടിലമായിട്ട് ചെയ്യണം, അത്രക്ക് വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എല്ലാം തണുപ്പുള്ള സാധനങ്ങളാണ്, ചൂടാണ്. പക്ഷെ ഇതിൽ ഇട്ടിരിക്കുന്ന വേറെ ഐറ്റംസ് നല്ല തണുപ്പാണ്, ബോഡി കൂൾ ചെയ്യുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് പുഷ്പമ്മന്റെ ജവാനി ജ്യൂസ് എല്ലാം ചെയ്യാൻ പറയാം നമ്മുടെ കുട്ടികളെ കൊണ്ട്. അതിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചെയ്യുമല്ലോ, അത്രക്ക് അട്രാക്റ്റീവ് അല്ലേ കാണുമ്പോ. മോശമായിരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കാൻ വയ്യ. പറയാനേ വയ്യ, അത് കുടിക്കേണ്ട ആഗ്രഹമാണ്. ആദ്യം പിന്നെ അത് കുടിച്ചു കഴിയും. അതില് മാങ്ങ കട്ട് ചെയ്തിട്ട് പീസുകൾ ഇത് കഴിക്കുമ്പോള അത് ഇടയ്ക്ക് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുക, നട്സ് ചവച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ മറ്റു സാധനം ഇല്ലേ ജവാനി, എന്തോ സാധനം അത്, ചവരി വേവിച്ചിട്ട് അതിന്റെ അതും കടിക്കാൻ കിട്ടുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ്, എല്ലാം കൂടി ഒരു വല്ലാത്തൊരു വൈബാണ്. വെറൈറ്റി പറഞ്ഞ പുഷ്പമ്മനെ സംഭവിച്ചിരിക്കുന്നു അമ്മാതിരി വെറൈറ്റി. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം നമ്മൾ വെറൈറ്റി ആയിട്ട് അവർക്ക് കിടിലും കിടിലുമായി ചെയ്ത് കൊടുക്കാന്ന്. പക്ഷെ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇതിലും ഇവിടെ കിടിലുമായിട്ടായിരിക്കും ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കണ്ട. അല്ല പിന്നെ അമ്മാതിരി ഐറ്റം ആണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, നമുക്കപ്പോ അവസാനിപ്പിക്കാല്ലേ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ബെൽ ബട്ടൺ കൊടുക്കുക. എന്നാലാണ് അടുത്ത പുഷ്പമ്മന്റെ ഇതുപോലേക്കാൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം കാണാൻ കഴിയുള്ളൂ. അപ്പൊ കിടിലം വീഡിയോ അത് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അടുത്ത കിടിലം വീഡിയോ കാണുന്നവരെ ബൈ.